27-ാമത് കേരള രാജ്യാന്തര ചലച്ചിത്രമേളയിൽ ഡെലിഗേറ്റുകൾക്ക് യാത്രാ സൗകര്യവുമായി KSRTC. എല്ലാ തിയേറ്ററുകളിലേക്കുമായി രാവിലെ 9 മണി മുതൽ 10 മണി വരെ ഇലക്ട്രിക് ബസ്സുകൾ ഇത്തവണ സർവീസ് നടത്തുന്നു. പുതിയ യാത്രാ സൗകര്യം തിയേറ്ററുകളിൽ എത്തുന്നതിന് ഡെലിഗേറ്റുകൾക്ക് ആശ്വാസമായി. വ്യത്യസ്ത ജില്ലകളിൽ നിന്ന് ചലച്ചിത്രമേളയിലേക്ക് എത്തുന്നവർ നേരിട്ട പ്രധാന പ്രശ്നം യാത്രാ സൗകര്യമാണ്. തിയേറ്ററുകൾ തമ്മിലുള്ള ദൂരവും റൂട്ടിൽ പൊതുഗതാഗത വാഹന സൗകര്യങ്ങളുടെ കുറവുമാണ് ചലച്ചിത്ര പ്രേമികളെ കുഴപ്പത്തിലാക്കിയിരുന്നത്. സമയത്തിന് തിയേറ്ററുകളിൽ എത്തുന്നതിന് ഓട്ടോറിക്ഷയിലും നടന്നു പോയിരുന്നവർക്ക് ഇത്തവണ ആശ്വാസത്തിന് വകയുണ്ട്. 14 തിയേറ്ററുകളെയും ബന്ധിപ്പിച്ച് രാവിലെ 9 മണി മുതൽ ചലച്ചിത്ര പ്രദർശനം അവസാനിക്കുന്ന 10 മണി വരെ KSRTC ഇലക്ട്രിക് ബസ്സുകൾ സർവീസ് നടത്തുന്നു. ഡെലിഗേറ്റുകൾക്ക് യാത്ര സൗജന്യമാണ്. നിലവിൽ  2 ഇലക്ട്രിക് ബസ്സുകളാണ് സർവീസിന് എത്തുന്നത്. പൂർണ്ണമായിട്ട് IFFK സ്പോൺസർ ചെയ്തിട്ടാണ് KSRTC ഈ 2 സർവീസുകൾ. ഡെലിഗേറ്റുകൾക്കും IFFK ആയിട്ട് ബന്ധപ്പെട്ട ഓഫീഷ്യൽസിനകത്ത് സൗജന്യമായി തിയേറ്ററുകളിലും തിയേറ്ററിലേക്കും യാത്ര ചെയ്യാം. തിയേറ്ററുകൾ തമ്മിലെ ദൂരം പ്രശ്നമാക്കാതെ വേദിയിലെത്താൻ ബസ് സർവീസ് പ്രയോജനപ്രദമാണെന്നും എണ്ണം വർദ്ധിപ്പിക്കണമെന്നും മേളയിലെത്തിയ യാത്രക്കാരും ആവശ്യപ്പെടുന്നു. ഈ സ്ഥലവും ആ സ്ഥലവും തമ്മിൽ അത്രയും ദൂരം ഉണ്ടായതുകൊണ്ട് നമുക്ക് കുറച്ച് പാടായിരുന്നു. കൂടുതലും അവിടെ തന്നെ ആളുകൾ കേന്ദ്രീകരിച്ച് നിൽക്കുവായിരുന്നു, ഈസ്റ്റ് ഫോർട്ട് തിയേറ്റേഴ്സ് ഉള്ളത്. ഇപ്പം ഇത് വന്നപ്പം അവിടുത്തെ സിനിമകളും ഇവിടെ ഉള്ളതും മാറി തിരിഞ്ഞും കാണാം. ഗോവയിലൊക്കെ സ്ഥിരമായിട്ടും നിറയെ ബസ്സുകളുണ്ട്. ഇതേപോലെ അത് ഭയങ്കര സൗകര്യമാണ്. അതേപോലെ കിട്ടുകയാണെങ്കിൽ ഇത് വളരെ ഗുണകരമായ സംഗതിയാണ്, തീർച്ചയായിട്ടും വേണ്ട ഒരു കാര്യമാണ്. അതുകൊണ്ട് എല്ലാ സ്ഥലത്തേക്കും ഇത് വേണം, ഇതിന് എണ്ണം കൂട്ടണം എന്നാണ് എനിക്ക് പറയാൻ. ബസ് സർവീസുകളുടെ എണ്ണം വർദ്ധിപ്പിക്കേണ്ടതുണ്ടെന്നത് തിയേറ്ററുകളിലേക്ക് എത്തുന്ന ആളുകളുടെ തിരക്കിൽ നിന്ന് തന്നെ വ്യക്തവുമാണ്. കേരള വിഷൻ ന്യൂസ്, തിരുവനന്തപുരം.